ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല താളപ്പിഴകളുടെയും അടിസ്ഥാനം പരിശോധിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന അസംതൃപ്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പലരും ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിലും കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. ആ ഒരു പേരിൽ തന്നെ വീട്ടിൽ കലഹങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയും ദമ്പതികൾ അവരുടെ ജീവിതം രണ്ടു വഴിക്കായി പോവുകയും ചെയ്യാറുണ്ട്. ചിലർ ബന്ധം വിച്ഛേദിച്ചു കൊണ്ടുപോകാറുള്ളവർ ആളുകളുണ്ട്. അതുപോലെ തന്നെയാണെങ്കിലും മറ്റ് പുരുഷന്മാരെ സംബന്ധിച്ച് പര സ്ത്രീ ബന്ധങ്ങളിലേക്ക് പോവുക, സ്ത്രീകളെ സംബന്ധിച്ച് പരപുരുഷ ബന്ധങ്ങളിലേക്ക് പോവുക, അങ്ങനെ അനവധി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മുടെ ദമ്പതികൾ പലരും. ഇതൊന്നും പോകാത്ത ആളുകളാണെങ്കിൽ കൂടി അവരുടെയിൽ ദാമ്പത്യ കലഹങ്ങൾ നിത്യസംഭവങ്ങളായിട്ട് മാറാറുണ്ട്. ഇതിൻ്റെയെല്ലാം അടിസ്ഥാനം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെയൊക്കെ ലൈംഗിക അസംതൃപ്തിയാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആ ലൈംഗിക ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ബലവും സംതൃപ്തിയും നൽകുന്ന ഒരു ഔഷധത്തെക്കുറിച്ചും ഒരു ഔഷധ കൂട്ടുകളെ കുറിച്ചിട്ടുമാണ്. മറ്റ് വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ലളിതമായി തന്നെ പരീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ വിജ്ഞാനം പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ലൈംഗിക ജീവിതത്തിലുണ്ടാകുന്ന പല ബലഹീനതകൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യായാമമില്ലായ്മ, അമിതമായ ഭാരം, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, മാനസിക സംഘർഷങ്ങൾ ഇവയൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എല്ലാവരിലും തന്നെ ഉള്ള ഒരു കാര്യമാണ്. കാരണം ദമ്പതികളും അതുപോലെ തന്നെ വിവാഹം കഴിക്കുവാൻ പോകുന്നവരിലൊക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും ആശങ്ക വിളവാക്കുന്ന രീതിയിൽ ഉണ്ട്. പലരുടെയും വിവാഹത്തിലേക്ക് പ്രവേശിക്കാതെ ഭയന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. വിവാഹം നടത്തിയിട്ട് ആ ദാമ്പത്യ ജീവിതം സുഖകരമല്ലാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഔഷധങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുമെങ്കിലും അതൊക്കെ താൽക്കാലികമായ ഒരു ശമനം മാത്രം നൽകുന്നതാണ് എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. പലപ്പോഴും താൽക്കാലികമായ ഒരു ആശ്വാസം നൽകുമ്പോഴും വിദൂര ഭാവിയിൽ നമ്മളെ വീണ്ടും കുരുക്കിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒന്നായിട്ടാണ് ഇത്തരം ഔഷധങ്ങളെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആയുർവേദത്തിലും അതുപോലെ തന്നെ മാന്ത്രികത്തിലുമൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഔഷധ കൂട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആയുർവേദത്തിൽ അതിന് നല്ല ഔഷധങ്ങളുണ്ട് എങ്കിൽ തന്നെ മാന്ത്രിക വിജ്ഞാനത്തിലും ഇത്തരത്തിലുള്ള പല ഔഷധങ്ങളുമുണ്ട്. അപ്പോൾ ഈ അമിതമായ വണ്ണമുള്ളവർ, അതുപോലെ തന്നെ ഷുഗർ പോലെയുള്ള രോഗങ്ങളുള്ളവർ, പ്രഷർ പോലുള്ള രോഗങ്ങളുള്ളവർ, ചില ഔഷധങ്ങൾ സേവിക്കുന്ന ആളുകൾ, വ്യായാമം ചെയ്യാത്ത ആളുകൾ, ഇവയൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി പെടുന്നത്. മാത്രമല്ല പുരുഷന്മാർക്ക് പ്രത്യേകമായി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ കാരണം അമിതമായ ഉത്കണ്ഠയുള്ള ആളുകളുണ്ട്. ജോലിസ്ഥലത്തും വീട്ടിലും സമൂഹത്തിലുമൊക്കെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കുമൊക്കെ ലൈംഗിക ജീവിതം വളരെ അരോചകമായിട്ട് മാറാറുണ്ട്. ലൈംഗിക സംതൃപ്തി ലഭിക്കാതെയുണ്ട്. അതുപോലെ ലൈംഗിക ബലഹീനതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔഷധക്കൂട്ട് പറയുന്നത്. ഈ ഔഷധക്കൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണ്. എന്താണ് ഔഷധമെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഉപയോഗിക്കുന്ന ഒന്ന് വളരെ ലളിതമായി നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതും നിങ്ങൾക്കെല്ലാം പരിചിതവുമായിട്ടുള്ള ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന ഒരു സസ്യമാണ്. ഇത്തിൽക്കണ്ണി ഒരു വൃക്ഷത്തിലാണ് പിടിക്കുക. അതൊരു പരാദ സസ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാ വൃക്ഷങ്ങളിലും പിടിച്ചിരിക്കുന്ന ഇത്തിൽക്കണ്ണി ഇതിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് അരയാലിൽ മാത്രം കണ്ടുവരുന്ന അരയാലിലുള്ള ഇത്തിൽക്കണ്ണിയാണ് ഈ ഔഷധമായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം ഓരോ വൃക്ഷത്തിലും അത് പടരുമ്പോൾ ആ വൃക്ഷത്തിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങൾ കൂടി ഇത്തിക്കണ്ണി വലിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ഇത്തിൽക്കണ്ണി അരയാലിൽ വളരുന്ന ഇത്തിക്കണ്ണിയാണ്. ആ അരയാലിലുള്ള ഇത്തിൽക്കണ്ണി എല്ലാ ദിവസവും പോയി വെറുതെ പറിച്ച് ഉപയോഗിച്ചാൽ അതിൻ്റെ ശക്തി ലഭിക്കില്ല. കാരണം ഓരോന്നിനും ഓരോ ശക്തിയെക്കുറിച്ചും ഓരോ സമയത്തെക്കുറിച്ചും മാന്ത്രിക വിജ്ഞാനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറിച്ചെടുക്കേണ്ട സമയമെന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. അശ്വതി നാളിൽ ഉദയത്തിന് മുമ്പായിട്ട് വേണം ഈ ഒരു വസ്തു പറിച്ച് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇതിന് അതിൻ്റെ തനതായിട്ടുള്ള ശക്തി വിശേഷം ഉണ്ടാകുകയുള്ളൂ.
അല്ലാതെ സാധാരണ സമയത്ത് നമ്മളിത് പറിച്ചെടുത്തത് കൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല. അതുമാത്രമല്ല, അത് പറിക്കാൻ പോകുമ്പോൾ നമ്മൾ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ശുദ്ധനായിട്ട് വേണം ഈ അരയാലിൽ നിന്ന് ഇത് പറിച്ചെടുക്കാൻ. അത് അശ്വതി നക്ഷത്രത്തിൽ തന്നെ പറിക്കുകയും വേണം. ഇനി എങ്ങനെയാണ് അവയെ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇതിന് വളരെ വിപുലമായിട്ടുള്ള ഉപയോഗങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സൊന്നുമില്ല. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. ഇത് 9 ദിവസം രാവിലെ വെറും വയറ്റിൽ പാലിൽ അരച്ച്, അതായത് വെള്ളം ചേർക്കാത്ത, കഴിയാവുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളം ചേർക്കാത്ത പാലിൽ ഇതിൻ്റെ ഇല കളഞ്ഞ് തണ്ട് അരച്ചെടുത്ത് അത് പാലിൽ പിഴിഞ്ഞ് അരിച്ചെടുത്ത് അത് 9 ദിവസം കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രായോഗിക തലം. ഇനി ഇങ്ങനെ കഴിച്ചാൽ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, എത്ര ദുർബലമായിട്ടുള്ള ആൾക്കാണെങ്കിലും, ലൈംഗിക ഉത്തേജനമുണ്ടാകാത്ത ആളുകൾ, ലൈംഗിക സംതൃപ്തി ലഭിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ ശീക്രസ്ഖലനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വസ്തു വളരെയധികം പ്രയോജനം ചെയ്യും. അതായത് നിങ്ങൾക്ക് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഏത് ഔഷധത്തിനേക്കാളും ഉപരിയായി ഇതിന് വളരെയധികം ശാരീരിക ക്ഷമത, ലൈംഗിക ക്ഷമത ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അത് 9 ദിവസം കഴിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് ലൈംഗിക ബലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്ന്, ഈ വസ്തു അതിൻ്റെ ഇല സഹിതം, അതായത് തണ്ട് മാത്രമല്ല ഇല സഹിതം, കോവലിൻ്റെ ഇലയുമായി കൂട്ടി അരച്ചെടുത്ത് അത് എണ്ണ കാച്ചി, വെളിച്ചെണ്ണ കാച്ചി, ആ വെളിച്ചെണ്ണ നന്നായിട്ട് കുറുക്കിയെടുത്ത് അത് ജനനേന്ദ്രിയത്തിൽ പുരട്ടുന്നതും ലൈംഗിക ബലം ലഭിക്കുന്നതിന് വളരെയധികം കാരണമായിട്ട് മാറും. വളരെ നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഈ ഷുഗർ പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന, വളരെ ഔഷധങ്ങൾ സേവിക്കുന്ന ആളുകൾക്ക് ലൈംഗിക ബലം ലഭിക്കാത്ത ആളുകളുണ്ട്, അതുമൂലം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഔഷധക്കൂട്ട് വളരെ ഉപകാരം ചെയ്യും. മാത്രമല്ല, ഇതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ലൈംഗികമായിട്ടുള്ള ആകർഷണീയതയും സംതൃപ്തിയും കൂടുകയും കുടുംബജീവിതം താറുമാറാകാതെ സന്തോഷപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒന്നാണ്. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും നമസ്കാരം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.